സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർഷ റഹ്മാൻ. GCC രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. കേരള പ്രവാസി അസോസിയേഷനാണ് ഹർജി ഫയൽ ചെയ്തത്. വ്യോമ നിയമത്തിലെ ചട്ടം 135 ചോദ്യം ചെയ്താണ് ഹർജി. ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കാൻ വിമാന കമ്പനികൾക്ക് അധികാരം നൽകിയ ചട്ടങ്ങൾ ഹർജിയിൽ ചോദ്യം ചെയ്തു. ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. 5,000 രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമായിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിലവിൽ 10 ഇരട്ടി നിരക്കാണ് ഈടാക്കുന്നത്. യാത്രക്കാരും പ്രവാസി കൂട്ടായ്മകളും പരാതി ഉന്നയിച്ചിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരും നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയമ പോരാട്ടമെന്ന് സംഘടന പറഞ്ഞു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഗൾഫ് നാടുകളിൽ അവധിക്കാലമാണ്. ഈ കാലഘട്ടത്തിലാണ് വിമാന കമ്പനികൾ അമിത ചാർജ് ഈടാക്കുന്നത്. കാൽനട യാത്രക്കാരായ ഇന്ത്യൻ ദമ്പതികളെ ജുബൈലിൽ കാറിടിച്ച് തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തമീമി കമ്പനി ജീവനക്കാരൻ പാറ്റ്ന സ്വദേശി ചന്ദ്രപ്രഭാത് കുമാർ തൽക്ഷണം മരിച്ചു. ഭാര്യ വൈഷ്ണവികുമാരിക്ക് ഗുരുതര പരിക്കേറ്റു. വ്യായാമത്തിന് നടക്കാനിറങ്ങിയ ഇവരെ സ്വദേശി പൗരന്റെ വാഹനം പിറകിൽ നിന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കാലുകൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ഞരമ്പുകൾ തകരുകയും ചെയ്ത വൈഷ്ണവികുമാരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജുബൈൽ സെന്റർ പോയിന്റ് സിഗ്നലിന് സമീപം താബ സെന്ററിനടുത്താണ് അപകടം നടന്നത്. ഒരു മാസം മുമ്പാണ് വൈഷ്ണവി സന്ദർശക വിസയിലെത്തിയത്. നിയമ നടപടികൾക്കും ആശുപത്രിയിലെ സഹായങ്ങൾക്കും പ്രവാസി സാംസ്കാരിക വേദി പ്രവർത്തകൻ സലീം ആലപ്പുഴ രംഗത്തുണ്ട്. റിയാദ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജോ ജോഷി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. CBSE 10-ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 25,000 രൂപയും പ്രശംസാ ഫലകവും സമ്മാനിക്കും. റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകളിൽ അപേക്ഷാ ഫോം ലഭ്യമാണ്. അപേക്ഷകൾ റിയാദ് IMA@gmail.com എന്ന ഇമെയിലിൽ August 10 മുമ്പ് സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.